നിലവിൽ ഉക്രൈൻ യുദ്ധത്തിന്റെയും തായ്വാൻ കടലിടുക്കിന് ചുറ്റുമുള്ള സംഘർഷങ്ങളുടെയും വെളിച്ചത്തിൽ ലോകം മുഴുവൻ സുരക്ഷാ വെല്ലുവിളി നേരിടുന്നു. ഈ ആഗോള പവർ ഡൈനാമിക്സ് ശീതയുദ്ധത്തിന്റെ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഒരു വശത്ത് ചൈനയും റഷ്യയും തമ്മിലുള്ള ഒത്തുകളിയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത്. മറുവശത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ ഗ്ലോബൽ നാറ്റോ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഈ ഗ്രൂപ്പിംഗിലും സന്തുലിതാവസ്ഥയിലും ഇന്ത്യ ഒരു ഗ്രൂപ്പിംഗിലും ചേരാതെ സ്വതന്ത്രമായി തുടരാൻ ശ്രമിക്കുന്നു. കൂടാതെ രണ്ട് ശത്രു അയൽക്കാരുമായുള്ള സുരക്ഷാ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. 2022 ഓഗസ്റ്റ് 30 നടന്ന 20-ാമത് മേജർ ജനറൽ സമീർ സിൻഹ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ് എയർ ചീഫ് മാർഷൽ വി ആർ ചൗധരി ഭാവിയിലെ യുദ്ധങ്ങൾക്കുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ തയ്യാറെടുപ്പിന്റെ വിവിധ സാധ്യതകൾ എടുത്തു കാണിച്ചിരുന്നു. നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നതും ഉക്രൈനിലെ യുദ്ധവും നമുക്ക് നൽകുന്ന പാഠങ്ങൾ യുദ്ധത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എന്നും അതിനാൽ മൾട്ടി ഡൊമെയിൻ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണമെന്നും ഇന്ത്യൻ വ്യോമസേനയുടെ പരിവർത്തനം ഇന്നത്തെ നിലയും മുന്നോട്ടുള്ള വഴിയും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്തവേ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് സൂചിപ്പിച്ചു. ഭാവിയിലെ യുദ്ധങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം സേനയിലേക്ക് എത്തുന്ന പ്രതിരോധ ഉപകരണങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ഭാവിയിലെ യുദ്ധങ്ങൾക്കായി ഇന്ത്യയ്ക്ക് ആക്രമണാത്മകവും പ്രതിരോധശേഷിയുള്ളതുമായ നിരവധി ഉപകരണങ്ങൾ ലഭിക്കുന്നു. 6 സ്ക്വാഡ്രോണുകൾ വീതം തേജസ് MK1A, തേജസ് MK2 യുദ്ധവിമാനങ്ങൾ, 114 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ, 5 സ്ക്വാഡ്രോൺ S-400, 106 ട്രെയിനർ ഫൈറ്റർ ജെറ്റുകൾ, 6 അവാക്സ് യുദ്ധവിമാനങ്ങൾ എന്നിവ ഉടൻ തന്നെ ഇന്ത്യൻ വ്യോമസേനയിലേക്ക് എത്തും. ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവുകൾ വർണ്ണിക്കുമ്പോൾ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ഇന്ത്യയുടെ രണ്ട് ഭാഗത്തു നിന്നുമുള്ള ഭീഷണികളെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു എതിരാളി പോലുമല്ല. എന്നാൽ രണ്ട് മേഖലകളിലെ ഭീഷണി എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിൽ അരുണാചൽ പ്രദേശിൽ നിന്നും ലഡാക്കിൽ നിന്നും അതിക്രമിച്ച് കയറുന്ന ചൈനയെ തന്നെയാണ്. ചൈനയിൽ നിന്നുമുള്ള ഹ്രസ്വകാല ദീർഘകാല ഭീഷണികൾക്കുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പും അദ്ദേഹം വിശദമാക്കിയിരുന്നു. സമീപകാല സംഭവ വികാസങ്ങളുമായി ഒത്തുപോകുന്നതാണ് ചൈനീസ് അതിർത്തിക്ക് ചുറ്റുമുള്ള ഇന്ത്യയുടെ സുരക്ഷാ കേന്ദ്രീകരണം. 2020 ഗാൽവാൻ ഏറ്റുമുട്ടൽ മുതൽ ഈ വർഷം ജൂലൈ 17 വരെ 16 റൗണ്ട് സൈനിക ചർച്ചകൾ പൂർത്തിയായിരുന്നു. ഒരു സൈനിക ചർച്ചകളും തർക്കം പരിഹരിക്കുന്നതിലൊരു വഴിത്തിരിവിന് കാരണമല്ലാത്തതിനാൽ സംഘർഷ സ്ഥലത്ത് ചുറ്റുമുള്ള പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ലോകത്തിലെ സമീപകാല ഭൗമരാഷ്ട്രീയ നവീകരണം ഇന്ത്യയെ തങ്ങളുടെ സേനകളെ ശക്തിപ്പെടുത്താൻ മാത്രമല്ല ഇന്ത്യയുടെ ആഭ്യന്തരശേഷി ശക്തിപ്പെടുത്താനും പ്രേരിപ്പിക്കുന്നു. ലോകരാഷ്ട്രീയത്തിൽ തന്ത്രപരമായ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് പ്രതിരോധ ഉൽപ്പാദനത്തിൽ ആത്മനിർഭർ ആകുകയാണ് ഏറ്റവും പ്രധാനം. അതിനാലാണ് നിലവിലെ സർക്കാരും ഇന്ത്യൻ സൈന്യവും സ്വയം പര്യാപ്തമാകാൻ ശ്രമിച്ചു പോരുന്നത്.